1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നടന്നിരുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും അതിനെതിരെ നിയമങ്ങൾ രൂപീകരിക്കുവാനും വേണ്ടിയ ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തി. ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു സിഡ്നി റൗലറ്റ്. ഇന്ത്യയിലെ ഏതൊരു പൗരനെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിയമം ആയിരുന്നു റൗലറ്റ് ആക്ട്. ഈ ആക്ടിനെതിരെ അന്ന് ധാരാളം പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നിരുന്നു. 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഈ നിയമത്തിനെതിരെ ദേശീയ വ്യാപകമായി ഹർത്താലിനെ ആഹ്വാനം ചെയ്തു. പ്രതിഷേധത്തിന് ചുക്കാൻ പിടിച്ചത് ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും എന്ന മുന്നണി പോരാളികളായിരുന്നു. പ്രതിഷേധം കടുത്തതോടെ 1919 ഏപ്രിൽ 10 ഇരുവരും അറസ്റ്റിലായി. ഇതിനെതിരെ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടി. വൈശാഖി ഉത്സവ ദിവസമായിരുന്നു അന്ന്. ഉയർത്തിയ മതിലുകളും ഇടുങ്ങിയ വാതിലുകളുമുള്ള മൈതാനത്തേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. പരക്കെ പതുക്കെ അതൊരു ജനസാഗരമായി മാറി. സായുധരല്ലാത്ത ഒരു കൂട്ടം ജനങ്ങളുടെ ഒത്തുചേരൽ മാത്രമായിരുന്നു അത്. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു. പഞ്ചാബ് ഗവർണർ ആയിരുന്ന മൈക്കിൾ ഒ ഡയർ മൈതാനത്തെ ഇടുങ്ങിയ വാതിലുകൾക്ക് മുമ്പിൽ പട്ടാളക്കാരെ സജ്ജരാക്കി ഒരുങ്ങിയിരിക്കുവാൻ തന്റെ സൈന്യാധിപനായ റെജിനാൾഡ് ഡയറിന് നിർദ്ദേശം നൽകി. യാതൊരു പ്രകോപനവും കൂടാതെ ജനത്തിന് നേരെ സൈന്യം വെടിയുയർത്തു. പ്രാണരക്ഷാർത്ഥം അവിടെയുള്ളവർ ചിതറിയോടി. കുട്ടികളടക്കം മൈതാനത്തെ കിണറ്റിൽ അഭയം പ്രാപിച്ചു. ക്ഷണനേരം കൊണ്ട് മൈതാനം ഒരു ശവപ്പുറമ്പായി മാറി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രക്തരൂക്ഷിത സംഭവമായി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മാറി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയ ഒരു മഹാസംഭവം കൂടിയായിരുന്നു അത്. പിൽക്കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ ലജ്ജാഹമെന്ന് വിശേഷിപ്പിക്കുകയും തെരേസാമയുടെ ഖേദപ്രകടനവും ഒന്നും തന്നെ ജാലിയൻ വാലാബാഗിലെ രക്തക്കറയ്ക്ക് പകരമാകുമായിരുന്നില്ല. എന്നാൽ കാലം കഴിഞ്ഞുള്ള ഖേദപ്രകടനങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഉദ്ധം സിംഗ് എന്ന ധീരദേശാഭിമാനി പകരം ചോദിച്ചതും ചരിത്രമാണ്. ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയവർക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ഉദ്ധം സിംഗ് എന്ന ചെറുപ്പക്കാരൻ. മുമ്പിൽ കണ്ട കാഴ്ചകളുടെ വേദനയെ കെടാതെ അദ്ദേഹം നെഞ്ചിൽ സൂക്ഷിച്ചു. പിന്നീട് 21 ശേഷം 1940 മാർച്ച് 13 ലണ്ടനിൽ നേരിട്ട് ചെന്ന് ഇതിന് അനുമതി നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നു. അങ്ങനെ ഉദ്ധം സിംഗ് ഇന്ത്യൻ ജനതയുടെ വീരനായകനായി മാറി. കോടതിയിൽ വിചാരണ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന പേര് രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നാണ്. അപ്രകാരം ജാതിമതങ്ങൾക്കെതിരെ ഇന്ത്യ ഒന്നാണെന്നും തൻ്റെ പോരാട്ടം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എതിരെയാണെന്നും നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. 1940 ജൂലൈ 31 ഉദ്ധം സിംഗ് എന്ന ദേശാഭിമാനി തൂക്കിലേറ്റപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ജാലിയൻ വാലാബാഗിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ഇന്ത്യക്കാരും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണമെന്നും അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നും എനിക്ക് തോന്നി. കാരണം നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് എന്താണ് അതെന്ന് കൃത്യമായി മനസ്സിലായാൽ മാത്രമേ നമുക്ക് അത് കാണാൻ പോകുന്നതുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് അവർ നിർമ്മിച്ചു വെച്ചിരുന്ന ഒരു ശില്പമായിരുന്നു, ഒരു ശിലയായിരുന്നു അത്. അതിൽ അവിടെ മരണപ്പെട്ട ആളുകളുടെ പേരുകളായിരുന്നു അതിനകത്ത് കൊത്തിവെച്ചിരുന്നത്. നമുക്ക് ജാലിയൻ വാലാബാഗിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇടുങ്ങിയ ഒരു വഴിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് എങ്ങനെയാണ്, എങ്ങനെയായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ ശിലകളൊക്കെ കൊത്തിവെച്ച് അങ്ങനത്തെ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മാപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 മ്യൂസിയംസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഈ കാര്യങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മ്യൂസിയത്തിനകത്തോട്ട് കയറുവാണ്. മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യുദ്ധത്തിൻ്റെ സമയത്ത് ലോകമഹായുദ്ധങ്ങളുടെ സമയത്ത് നടന്ന കാര്യങ്ങളും അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ ചരിത്രങ്ങളും പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഇന്ത്യയിലുണ്ടായ ഓരോ മാറ്റങ്ങളിൽ പങ്കെടുത്ത ആൾക്കാരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയാണ് അതിനകത്ത് ഓരോരുത്തരുടെ പേരും അവരുടെ ഡീറ്റെയിൽസും അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള, ചരിത്രം അറിയാൻ താല്പര്യമുള്ള എല്ലാവർക്കും അവിടെ പോയി അത് വായിക്കാം. ഒരുപാട് പേരിൽ നിന്ന് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്നുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അവരൊക്കെ വന്ന് നിന്ന് കാണുന്നതും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ സ്ക്രീനിലായിട്ട് ഇങ്ങനെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പണ്ട് നടന്ന ചരിത്രങ്ങളുടെ കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിലും കാണിക്കുന്നുണ്ടായിരുന്നു. ഓഡിയോ ഇംഗ്ലീഷിലാണ് ഉള്ളത്, ഹിന്ദിയിലും ഇടയ്ക്ക് വരുന്നുണ്ട്, ഇംഗ്ലീഷിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തെ നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് മുകളിലോട്ട് ഒരു നിലയും കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കയറിയാൽ ഇതുപോലെ ഒരു തിയേറ്ററാണ്. അപ്പോൾ തിയേറ്ററിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ ജാലിയൻ വാലാബാഗിൽ നടന്ന എന്താണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഒരുപാട് പേര് അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അത് ഓരോ സമയവും ഇങ്ങനെ മാറി മാറി ഷോ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ചെന്നിരുന്ന് കാണാം.
അപ്പോൾ ഞാനെന്തായാലും ആ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ടുള്ളൊരു എൻട്രൻസ്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു കാലത്തിനനുസരിച്ച്, അവർ ഒരുപാട് ഇന്നോവേഷൻസ് അതിനകത്ത് കൊണ്ടുവന്നു, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ചും കൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല തിരക്കുള്ള ദിവസമാണ്, ഒരുപാട് ആൾക്കാർ വരികയും കാണുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, അവിടെ ഉള്ളവരെക്കാട്ടി കൂടുതലും എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. ഇതൊരു പാർക്കിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ ഗോൾഡൻ ടെമ്പിളിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് നേരെ ഇങ്ങനെ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് നേരെ അങ്ങ് പോകാം. നടന്നു പോയി കഴിയുമ്പോൾ അതിനകത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ മാർബിൾ കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് റോഡ് പോലെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ നടന്നു ചെന്ന് കഴിയുമ്പോൾ നേരെ കാണുന്നത് ഇതിൻ്റെ ഒരു സ്മാരകമാണ്, അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു സ്മാരകമാണ്. അപ്പോൾ ആൾക്കാർ ഒരുപാട് നിരവധി പേർ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ പോലും ഒരുപാട് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വേണ്ടിയുള്ള റീൽസ് അങ്ങനെയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരും അവിടെ വന്നായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. കാരണം ഇത്രയും വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഫീലെന്ന് ഉൾക്കൊണ്ടിട്ടാണോ അവർ വരുന്നത് എന്ന് പോലും എനിക്ക് സംശയം തോന്നി. എന്തായാലും നമുക്കിപ്പോൾ ഇതൊക്കെ ഒരു കാഴ്ച മാത്രമാണ് അല്ലേ, നമ്മളിത് അനുഭവിക്കുകയും അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഇത് ഈ കാഴ്ചയിലൂടെ എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ വരുന്നവരെ അതനുസരിച്ച് നമുക്ക് ജസ്റ്റ് കാണുക പോവുക എന്നുള്ളത് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ വരാതെ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും വരുന്നവർ അതെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഒരു തീവ്രതയോടു കൂടി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് അതിനൊരു സ്മാരകമായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ റൗണ്ട് ഒരു കുളമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. നേരത്തേക്ക് അതിനകത്തോട്ട് അതിനകത്തൊക്കെ അതിനടുത്ത് പോയിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അവർ ലോക്ക് ചെയ്തേക്കുവാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് വന്ന അതിനകത്ത് കയറുന്നതുകൊണ്ടായിരിക്കണം അതവർ ലോക്ക് ചെയ്തേക്കുവാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ലോൺ പോലൊക്കെ നല്ലതുപോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നിറച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല എപ്പോഴും അതൊക്കെ ചെക്ക് ചെയ്യാനും നോക്കാനും വേണ്ടിയിട്ടൊക്കെ നിരവധി ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് നടന്ന് നമുക്ക് അടുത്തൊരു അതിൻ്റെ ഒരു സൈഡിലേക്ക് പോകാം. ഇത് എല്ലാ സൈഡിലും നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടും, ഈ സ്മാരകത്തിൻ്റെ ഒരു വ്യൂ കിട്ടും. നല്ല ഹൈറ്റിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷഹീദി വെല്ലെന്ന് പറയുന്ന കിണറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പം ഇതാണ് വെടി ഉയർത്ത സമയത്ത് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചാടി എന്ന് പറയപ്പെടുന്ന ആ കിണർ ഇതാണ്. അപ്പോൾ ഇതിൽ നല്ല ആഴമുണ്ട്, പക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നേരത്തെ ഇതിൽ ഇങ്ങനെ ജനലിൽ മാത്രമായിരുന്നു ചില്ലിട്ടിരുന്നത്. അല്ലാത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഓപ്പൺ ആയിരുന്നു, പക്ഷേ ആൾക്കാർ അതിലേക്കൂടെ പൈസ ഇടുകയും മറ്റുമൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പിന്നെ അവരത് ക്ലോസ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ എന്താണ് ആ കിണറെന്നും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഇതേപോലെ ഒരു ഇതിലായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ വെടിയുണ്ടയുടെ, അവർ വെടികൊണ്ട് മരിച്ച സ്ഥലത്തിൻ്റെ പാടുകളാണ്. അത് കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്ത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ശരിക്കും അതൊരു മനസ്സിലൊരു വല്ലാത്തൊരു ഭാരം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഇങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ മതിലിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും മതിലിൻ്റെ മുകളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അവർക്ക് വെടിയുണ്ട കൊണ്ടതിൻ്റെ പാടുകളാണത്. ഇതുപോലത്തെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തന്നെ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും ഇതേപോലുള്ള ഇത് മാർക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മളെന്തായാലും ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് അവിടെ കാണാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് മ്യൂസിയംസ് ഉണ്ട്, അതും എല്ലാം നിങ്ങൾക്ക് കയറി കാണാം. ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഇവിടെ നേരിട്ട് വരിക, ഇത് കാണുക, ഇതിൻ്റെ ഒരു ഫീല് നേരിട്ട് മനസ്സിലാക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരായിട്ടിരിക്കുന്ന എല്ലാവരും വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നവരെല്ലാം വരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം വാഗാ ബോർഡറിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ടും പിന്നെ ഐക്കുട്ടീനെയും കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കാനുള്ള പാടുകൊണ്ടും അവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഐക്കുട്ടി ഓൾറെഡി അതിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വെച്ചുള്ള കളിയും ബഹളങ്ങളും ഒക്കെ ആയിട്ട് അവനിങ്ങനെ എന്തായാലും അവൻ ശരിക്കും നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. വേറെ അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ അവിടെ ഇരുന്ന് അവർ കളിച്ചോണ്ടിരിക്കുമായിരുന്നു.
आप बताओगे ये क्या क्या है? अच्छा है उसके अंदर तलवार जैसा है देखा देख काल नहीं सकते ऐसे। अच्छा ठीक है ये खंजर है बोलते हैं ओके खंजर और ये भी गात्रा ही है जो ऐसे डालते हैं उसे गात्रा बोल देते हैं और बाकी बात यही होता है ये साइड में कौन सा नहीं एक छोटा सा ना छोटा वाला वो भी वो फिर से बहुत छोटा ये हम उतार लेते हैं ना हाँ दिखाओगे ये वाला ये सर्प लोक का होता है അവരവിടെ ഇരുന്ന സമയത്ത് പരിചയപ്പെട്ടാണ് കേട്ടോ ഇദ്ദേഹത്തെ. അപ്പം ഓരോന്നും അദ്ദേഹം കാണിച്ചു തരുമായിരുന്നു അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇവർക്ക് ആയുധങ്ങൾ കൊണ്ട് നടക്കാം എന്നുള്ളതാണല്ലോ ഇവരുടെ. പക്ഷെ അവരങ്ങനെ പുറത്തേക്കൊന്നും അധികം എടുക്കാറില്ല. അധികം നല്ല അവരങ്ങനെ എടുക്കാറില്ല. അവരത് അവരുടെ ഒരു റിച്വൽ ആയിട്ട് അവരത് കീപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം തലപ്പാവിനകത്തും അവരുടെ കയ്യിലും ഒക്കെ ഉള്ള ചെറിയ വാളിനെ പറ്റിയും അവരെന്തുകൊണ്ടാണ് അത് കൊണ്ടു നടക്കുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. നല്ലൊരു ഇതുള്ള മനുഷ്യനായിരുന്നു കേട്ടോ, നല്ല സ്നേഹമുള്ള ഒരാളായിരുന്നു. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പുള്ളിയുടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നേരത്തെ ഇങ്ങനെ ഒരു വാതിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരൊറ്റ വാതിൽ ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഒരു റിനോവേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ഇവിടെ ഒരു വാതിലും കൂടി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാതിലും കൂടി അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാതിലൊക്കെ പണ്ടുണ്ടായിരുന്നെങ്കിൽ എത്രയോ പേരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അതൊരു നമ്മൾ അകത്ത് കണ്ട ഒരു കാഴ്ച പോലല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങും കടകളും തിരക്കും ആൾക്കാരും അങ്ങനെയുള്ള ഭയങ്കര ഒരു തിരക്കാണ് പുറത്തും. ഇതേപോലെ എങ്ങ് ഭക്ഷണമാണ് ഈ ഏരിയയിൽ മൊത്തം ഞാൻ നോക്കിയിട്ട് കൂടുതലും ഭക്ഷണത്തിൻ്റെ സ്റ്റാളുകളായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പലഹാരങ്ങൾ, പിന്നെ ലെസ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഡ്രസ് മെറ്റീരിയൽസ്, ഷൂ അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഈ വഴി. ഇപ്പം നമ്മൾ കണ്ട ജാലിയൻ വാലാബാഗിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരും അല്ലാതെ ഇതിലേക്കൂടെ പാസ് ചെയ്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇതുവഴി വരുന്ന അങ്ങനെയുള്ള ആൾക്കാരും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു. കുറച്ചും കൂടി പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ലതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ മുൻപുള്ള വീഡിയോ പറഞ്ഞ പോലെ റേറ്റ് ഒരുപാട് കുറവൊന്നുമല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലാണ്. എങ്കിലും നമുക്ക് ബാർഗെയിൻ ചെയ്ത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. ഏത് രീതിത്തരത്തിൽപ്പെട്ട ആൾക്കാർക്കും ഇവിടെ വന്നാലും ഷോപ്പിംഗ് നടത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ എമൗണ്ടിലും പെട്ട എല്ലാ ക്വാളിറ്റിയിലും പെട്ട സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ല, അതായത് ലെസ്സി കണ്ടോ, ലെസ്സിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട്. കാരണം നല്ല ചിലവുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ഇത് ബദാം മിൽക്കാണ്, രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. നമുക്ക് താല്പര്യപ്പെടുന്നതനുസരിച്ച് നല്ല ചൂടുള്ള സമയം കൂടെ ആയതുകൊണ്ട് അവർക്ക് നല്ല കച്ചവടം ഉണ്ടാകുമല്ലോ. അപ്പം അവരിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചില കടകളിൽ ഇത് ഇതുപോലെ ഫിക്സഡ് പ്രൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ കടകളിലൊക്കെ ഇങ്ങനെ ഫിക്സഡ് പ്രൈസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കയറി നമുക്ക് ബാർഗെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് രണ്ട് ചെറിയ ഷോപ്പിങ്ങുകളും കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാഗ ബോർഡറിലോട്ട് പോകാനുള്ള സമയമാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയത് അതിനകത്ത് നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഐക്കുട്ടിക്ക് ഒരു കളിപ്പാട്ടം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഐക്കുട്ടി കുറേ നേരമായിട്ട് ചെറിയ വഴക്കായിരുന്നു. അപ്പം അവനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. ഡ്രസ്സൊക്കെ ഞാനങ്ങനെ ഡ്രസ്സായിട്ടൊന്നും അവിടെ നിന്ന് എടുത്തില്ല. ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ നമ്മൾ ഡ്രസ്സായിട്ടൊന്നും അവിടെ നിന്ന് എടുത്തില്ല. അതിലും കമ്പാരിറ്റീവ്ലി റേറ്റ് കുറഞ്ഞ അങ്ങനത്തെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങളും നമുക്ക് വേറെ കിട്ടാൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും എടുക്കാനത്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും വാങ്ങിക്കാതെ പോയത്. അപ്പം നമ്മൾ തിരിച്ചും നടന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, അതേപോലെ ഭംഗിയായിട്ട് ഡിസൈനുള്ള നല്ല കളറിലുള്ള ഒരുപാട് കമ്മലുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ, കമ്മൽ വാങ്ങിക്കാനൊക്കെ ഇങ്ങനെ നല്ല തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കണ്ടോ, ഇത് കൈച്ചെയിനാണ്. നമുക്ക് ഇഷ്ടമുള്ള പല ടൈപ്പിൽ പല കളറിൽ പല രീതിയിൽ മുത്ത് വെച്ചതും അല്ലാതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കൈച്ചെയിനുണ്ട്. ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ അതിന്, 50 രൂപയാണ് മാക്സിമം, 30-50 ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെയൊക്കെ വില വരുന്നത്. അതിനൊന്നും ഒരുപാട് വിലയില്ല. എനിക്ക് ഡ്രസ് മെറ്റീരിയൽസിനാണ് കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ളത്. അപ്പോൾ ആയിക്കുട്ടി ഈ കടയാണ് നേരത്തെ മുതലേ കണ്ടുവച്ചിരിക്കുന്നത് അവന് ടോയ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെന്തായാലും അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെ അതിനകത്ത് തന്നെ കയറി. അവന് പിന്നെ കുറച്ച് സമയം വേണം ഇങ്ങനെ ഓരോ ടോയ്സ് നോക്കി അവൻ ഇഷ്ടപ്പെട്ടത് എടുക്കാനായിട്ട് കുറച്ച് സമയം വേണം. പെട്ടെന്ന് ഒരു സാധനം കണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് വരില്ല, എല്ലാ സാധനവും ഒന്ന് നോക്കി അവൻ ഇഷ്ടപ്പെടുക ഓക്കെ ആണെന്നൊക്കെ
അയാൽ മാത്രമേ അത് എടുക്കത്തുള്ളൂ. പിന്നെ ഞങ്ങളിപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഒരു ഒരു റോബോട്ടിനെ പോലത്തെ അങ്ങനത്തെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അവരുടെ സിക്കുകാരുടെ ഇതിൽപ്പെട്ട സിക്ക് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന മാലകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ നോർമലി അവരുടെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ അവർ ഇങ്ങനത്തെ ചെറിയ ചെറിയ വാള് പോലത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും, ഇങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമുക്കതൊരു ഒരു സുവനീറായിട്ട് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അവരുടെ ഇരിക്കുന്നതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനത്തേക്ക് നമുക്ക് സുവനീറായിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. പിന്നെ ഡ്രസ്സിൻ്റെ കടകളൊക്കെ ഇഷ്ടംപോലുണ്ട്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഡ്രസ്സിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അല്ലാതെ ഷൂസ് നോർമലായിട്ടുള്ള സാധനം അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ റേറ്റ് കുറവാണ്. കമ്മല് അങ്ങനത്തെ സാധനങ്ങൾക്ക് റേറ്റ് കുറവാണ്. അപ്പം നമ്മളെന്തായാലും ഇവിടുന്ന് നേരെ ഇപ്പം ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല. നമുക്ക് വാഗാ ബോർഡറിലോട്ടുള്ള നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് വാഗാ ബോർഡറിലോട്ട്. അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വാഗാ ബോർഡർ വിശേഷങ്ങളും ബാക്കിയുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.